ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ജാഗ്രതയോടെ ആയിരിക്കണേ. മുതിർന്നവർ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും സാമൂഹിക അകലം പാലിക്കാനും മക്കളായ നിങ്ങൾ ഓർമ്മിപ്പിക്കുമല്ലോ അല്ലേ? നിങ്ങളും അതനുസരിക്കണം കേട്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഗണിത ക്ലാസ്സിൽ നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠത്തിൽ നാലക്ക സംഖ്യകൾ എങ്ങനെ ക്രമീകരിക്കാം എന്നതായിരുന്നു പഠിക്കുന്നത് അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് തന്നിരുന്നല്ലോ. എന്തായിരുന്നു വർക്ക്ഷീറ്റ്? ഓർക്കുന്നുണ്ടല്ലേ? ആ, എല്ലാവരും ചെയ്തതായിട്ട് ടീച്ചർ അറിഞ്ഞു. അതിൽ ഒരു മൂന്ന് നാല് പേർ ടീച്ചർക്ക് അയച്ചു തന്നിരുന്നു. അശ്വതി പൂർത്തിയാക്കിയത് നോക്കാം. ഏതായിരുന്നു സംഖ്യ? 6243. എങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ആയിരങ്ങളുടെയും നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതിയപ്പോൾ 6 ആയിരങ്ങൾ, 2 നൂറുകൾ, 4 പത്തുകൾ, 3 ഒന്നുകൾ എന്ന് കിട്ടി. രണ്ടാമതോ, നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതി. അപ്പോ എത്ര കിട്ടിയെന്ന് നോക്കാം. 62 നൂറുകൾ, 4 പത്തുകൾ, 3 ഒന്നുകൾ. ഇനിയോ, ഒന്നുകളുടെ മാത്രം കൂട്ടമാക്കിയാൽ 6243 ഒന്നുകൾ എന്ന് കിട്ടും. പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമാക്കിയപ്പോഴോ 624 പത്തുകൾ, 3 ഒന്നുകൾ. അപ്പു പൂർത്തിയാക്കിയത് നോക്കാം. ഏതായിരുന്നു അപ്പു വായിച്ച സംഖ്യ? 5678. ആദ്യം ആയിരങ്ങളുടെയും നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതി. 5 ആയിരങ്ങൾ, 6 നൂറുകൾ, 7 പത്തുകൾ, 8 ഒന്നുകൾ. ഇനിയോ, നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതിയപ്പോൾ 56 നൂറുകൾ, 7 പത്തുകൾ, 8 ഒന്നുകൾ എന്ന് കിട്ടി. ഇനി പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമാക്കിയപ്പോഴോ 567 പത്തുകൾ, 8 ഒന്നുകൾ. ഒന്നുകളുടെ മാത്രം കൂട്ടമാക്കിയപ്പോൾ 5678 എന്ന സംഖ്യയിൽ 5678 ഒന്നുകൾ എന്ന് കിട്ടി. ഇനി നമുക്ക് സ്നേഹ പൂർത്തിയാക്കിയത് നോക്കാം. 4235 എന്ന സംഖ്യയാണ് സ്നേഹ എഴുതിയത്. ഏതൊക്കെ തരത്തിൽ എഴുതാം? ആദ്യം ഒന്നുകളുടെ കൂട്ടമാക്കാം. 4235 എന്ന സംഖ്യയിൽ അത്രയും തന്നെ ഒന്നുകളുണ്ട്. അതുകൊണ്ട് 4235 ഒന്നുകൾ എന്ന് എഴുതാം. ഇനിയോ, പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടങ്ങളാക്കാം. 423 പത്തുകൾ, 5 ഒന്നുകൾ. ഇനിയോ, ആയിരങ്ങളുടെയും നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടങ്ങളാക്കി എഴുതിയിട്ടുണ്ട്. 4 ആയിരങ്ങൾ, 2 നൂറുകൾ, 3 പത്തുകൾ, 5 ഒന്നുകൾ. ഇനി എങ്ങനെ എഴുതാം? നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടങ്ങളാക്കാം. അങ്ങനെയാകുമ്പോൾ 42 നൂറുകൾ, 3 പത്തുകൾ, 5 ഒന്നുകൾ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണല്ലോ. കഴിഞ്ഞ ക്ലാസ് ടീച്ചർ തന്നിരുന്നത് നിങ്ങളുടെ വീട്ടിലെ വാഹനത്തിന്റെയോ അടുത്ത വീട്ടിലെ വാഹനത്തിന്റെയോ നാലക്ക സംഖ്യയുള്ള നമ്പർ ശേഖരിച്ച് വ്യത്യസ്ത രീതിയിൽ ക്രമീകരിക്കുക എന്നതായിരുന്നു. അതെല്ലാവരും ചെയ്തല്ലോ. അതിൽ നിന്നും അശ്വതിയും അപ്പവും സ്നേഹയും ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. മനസ്സിലായല്ലോ. എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഈ ക്ലാസ്സിലും ടീച്ചർ തരുന്ന വർക്ക്ഷീറ്റും എല്ലാവരും പൂർത്തിയാക്കുമല്ലോ അല്ലേ. നല്ല മിടുക്കരാണ് എല്ലാവരും. എല്ലാവർക്കും കണക്ക് ഇഷ്ടമായി അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു നിർത്തിയത്? ഒരു പ്രവർത്തനം തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ശരിയാണ് മോളെ, സ്നേഹ പറഞ്ഞോ. സംഖ്യാപുഷ്പം ഒന്നോ? അതെ, നമ്മൾ സംഖ്യാപുഷ്പം പൂർത്തിയാക്കുന്ന പ്രവർത്തനമായിരുന്നു അല്ലേ. ഏതായിരുന്നു സംഖ്യ? 1247 അല്ലേ. ആരാ പറഞ്ഞത്? അത് അപ്പു ആണല്ലോ പറഞ്ഞത്. മിടുക്കൻ, നല്ല ഓർമ്മയാണല്ലോ. ഇടുക്കരായി പഠിക്കണം കേട്ടോ. എങ്ങനെയായിരുന്നു 1247 എന്ന സംഖ്യ സംഖ്യാപുഷ്പത്തിലാക്കിയത്?
എത്ര ഇതളുകളായിരുന്നു സംഖ്യാപുഷ്പത്തിനുണ്ടായിരുന്നത്? ആ ശരിയാണ്, എട്ട് ഇതളുകൾ അല്ലേ? എട്ട് ഇതളുകൾ. അതെ, അതിൽ എത്ര എണ്ണം പൂർത്തിയാക്കി? ശരിയാണ്, മിടുക്കരാണല്ലോ, നാല് ഇതളുകൾ അല്ലേ? ഇനി എത്ര എണ്ണമാണ് പൂർത്തിയാക്കാനുള്ളത്? ആ നാലെണ്ണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ പൂർത്തിയാക്കിയില്ലേ സംഖ്യാപുഷ്പം? അത് ഏത് സംഖ്യയായിരുന്നു? 1247. അപ്പോ എത്ര ഇതളുകളാണ് പൂർത്തിയാക്കിയത്? നാല് ഇതളുകൾ. എങ്ങനെയൊക്കെ ആയിരുന്നു ക്രമീകരിച്ചത് നോക്കാം. ഒന്നാമത്തെ ഇതളിൽ ആയിരത്തിന്റെയും നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി ചിത്രീകരിച്ചു. രണ്ടാമത്തെ ഇതളിലോ ആയിരങ്ങളുടെയും നൂറുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതി. മൂന്നാമത്തെ ഇതളിലോ ആയിരത്തിന്റെയും ഒന്നുകളുടെയും കൂട്ടമായി ചിത്രീകരിച്ചു. ഇനി നാലാമത്തേതിലോ ഒന്നുകൾ മാത്രമായിട്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ? അപ്പോ ഒന്നുകൾ എത്രയായിരിക്കും? 1247 എന്ന സംഖ്യയിൽ 1247 ഒന്നുകൾ തന്നെ ഉണ്ടാവും. ഓർക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കിനി എത്ര ഇതളുകൾ കൂടിയാണ് പൂർത്തിയാക്കാനുള്ളത്? നാല് ഇതളുകൾ. എല്ലാവരും എങ്ങനെ പൂർത്തിയാക്കാമെന്ന് ആലോചിക്കാനായി ടീച്ചർ പറഞ്ഞിരുന്നു. ആലോചിച്ചായിരുന്നോ? അനു ടീച്ചറിനോട് പറഞ്ഞു ഒന്നുകളുടെയും പത്തുകളുടെയും കൂട്ടമായി ചിത്രീകരിക്കാമെന്ന്. നമുക്ക് നോക്കാം. അനു പറഞ്ഞതനുസരിച്ച് ടീച്ചർ അഞ്ചാമത്തെ ഇതളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് എഴുതിയത്? പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും വരുന്നത്? 124 പത്തുകളും 7 ഒന്നുകളുമാണ് അനു പറഞ്ഞത്. നമുക്ക് അഞ്ചാമത്തെ ഇതളും ഈ സംഖ്യാപുഷ്പത്തിലേക്ക് ഒട്ടിക്കാം. അതിൽ എഴുതിയിരിക്കുന്ന ഒന്നുകൂടി നോക്കാം. 124 പത്തുകളും 7 ഒന്നുകളും. ഇനി എത്ര ഇതളുകളാണ് പൂർത്തിയാക്കേണ്ടത്? ആ മൂന്നെണ്ണം അല്ലേ? അത് എങ്ങനെയൊക്കെ ചെയ്യാം? ആലോചിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഓരോരുത്തരും ആലോചിച്ച് വെച്ച് നമുക്ക് എഴുതി നോക്കാം. പറയണേ എല്ലാവരും. ശരി, ഇനി എത്രാമത്തെ ഇതളാണ് പൂർത്തിയാക്കേണ്ടത്? ആറാമത്തെ. എങ്ങനെ പൂർത്തിയാക്കാം? ആ മോൻ എന്താ പറഞ്ഞത്? നൂറുകളുടെയും പത്തുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായിട്ടോ? ടീച്ചർ എഴുതട്ടെ? എങ്ങനെ എഴുതാം? 12 നൂറുകൾ. എത്ര പത്തുകൾ ഉണ്ടാവും? 4 പത്തുകൾ. ഇനിയുണ്ടല്ലോ 7 ഒന്നുകൾ. പന്ത്രണ്ട് നൂറുകൾ, 4 പത്തുകൾ, 7 ഒന്നുകൾ. പൂർത്തിയാക്കിയ ഇതളുകൾ നമുക്ക് അതിലോട്ട് ഒട്ടിച്ചാലോ? ആ ആറാമത്തെ ഇതളും ടീച്ചർ ഒട്ടിക്കുവാണ്. എന്താ എഴുതിയിരിക്കുന്നത്? 12 നൂറുകൾ, 4 പത്തുകൾ, 7 ഒന്നുകൾ. അടുത്ത ഇതളോ? എത്രാമത്തെ ഇതളാണ് പൂർത്തിയാക്കേണ്ടത്? 7ാമത്തെ അല്ലേ? എന്താ പറഞ്ഞത്? നൂറുകളുടെയും ഒന്നുകളുടെയും കൂട്ടമായി എഴുതാമെന്നോ? ശരി, നമുക്ക് അങ്ങനെ എഴുതാം. നൂറുകളാകുമ്പോ 12 നൂറുകൾ അല്ലേ? ശരിയാണ്, 12 നൂറുകൾ. പിന്നെയോ ഒന്നുകൾ എത്രയുണ്ടാവും? 47 ഒന്നുകൾ. ശരിയാണല്ലോ, മിടുക്കനാണ്. നാലക്ക സംഖ്യകൾ നന്നായി മനസ്സിലായല്ലേ? 47 ഒന്നുകൾ. 7ാമത്തെ ഇതളും ടീച്ചർ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു എഴുതിയത്? 12 നൂറുകളും 47 ഒന്നുകളും. നമുക്ക് ഈ ഇതളും കൂടി സംഖ്യാപുഷ്പത്തിലേക്ക് ചേർക്കാം. അപ്പോ 7 ഇതളുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി എത്ര ഇതളുകളാണ് പൂർത്തിയാക്കേണ്ടത്? 1 എണ്ണം അല്ലേ? അതാരാ പറയുന്നത്? ദേവിമോൾ പറഞ്ഞത് ശരിയാണ്. ഉറക്കെ പറഞ്ഞേ, എന്തായിരുന്നു ദേവി പറഞ്ഞത്? 1000ത്തിന്റെയും ഒന്നുകളുടെയും പത്തുകളുടെയും കൂട്ടമായിട്ടെന്നോ? ആ അങ്ങനെ ചെയ്യാമല്ലോ. ദേവിമോൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് എഴുതാം. എന്തായിരുന്നു? 1000 1000ത്തിന്റെയും
കൂട്ടമായിട്ടാണ് പറഞ്ഞത്. ആ പത്തുകൾ വേണം അല്ലേ? ഇരുപത്തിനാല് പത്തുകൾ. പിന്നെ എത്ര ഉണ്ട്? ഒന്നുകളുണ്ട് അല്ലേ? എത്ര ഒന്നുകൾ? ശരിയാണ് മോൾ പറഞ്ഞു, ഏഴൊന്നുകൾ അല്ലേ. ടീച്ചർ ഇതിൽ എഴുതി കേട്ടോ, ഒരായിരം, ഇരുപത്തിനാല് പത്തുകൾ, ഏഴൊന്നുകൾ. ഇത് എട്ടാമത്തെ ഇതളാണ് കേട്ടോ സംഖ്യാ പുഷ്പത്തിന്റെ. നമുക്ക് ഈ പുഷ്പത്തിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ സംഖ്യാ പുഷ്പം പൂർത്തിയായി. നാലക്കമുള്ള ഒരു സംഖ്യ കൊണ്ട് എട്ട് ഇതളുള്ള സംഖ്യാ പുഷ്പം നമ്മൾ പൂർത്തിയാക്കി. പൂർത്തിയാക്കിയ സംഖ്യാ പുഷ്പം എങ്ങനെയൊക്കെയാണ് നാം എഴുതിയിരിക്കുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. ഒരായിരം, രണ്ട് നൂറുകൾ, നാല് പത്തുകൾ, ഏഴൊന്നുകൾ. രണ്ടാമത്തേതോ? ഒരായിരം, ഇരുപത്തിനാല് പത്തുകൾ, ഏഴൊന്നുകൾ. പിന്നെയോ? ഒന്നുകളുടെ മാത്രം ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒന്നുകൾ. ഇവിടെയോ? പന്ത്രണ്ട് നൂറുകൾ, നാല് പത്തുകൾ, ഏഴൊന്നുകൾ. അടുത്തതോ? ഒരായിരം, രണ്ട് നൂറുകൾ, നാൽപ്പത്തിയേഴ് ഒന്നുകൾ. അടുത്ത ഇതളിലോ? പത്തുകളും ഒന്നുകളും മാത്രം, നൂറ്റി ഇരുപത്തിനാല് പത്തുകൾ, ഏഴൊന്നുകൾ. അടുത്തതോ? ഒരായിരം, ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഒന്നുകൾ. ഇനിയോ? നൂറുകളുടെയും ഒന്നുകളുടെയും മാത്രമാകുമ്പോഴോ? പന്ത്രണ്ട് നൂറുകൾ, നാൽപ്പത്തിയേഴ് ഒന്നുകൾ. അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന സംഖ്യയെ എട്ട് ഇതളുള്ള സംഖ്യാ പുഷ്പത്തിൽ എട്ട് വിധത്തിൽ നമ്മൾ പൂർത്തിയാക്കി. അങ്ങനെ നമ്മുടെ സംഖ്യാ പുഷ്പം പൂർത്തിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു അല്ലേ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമുക്ക് രസകരമായ വേറൊരു പ്രവർത്തനം ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ സഹായത്തോടു കൂടി നാലക്ക സംഖ്യയുള്ള അഞ്ച് വാഹനങ്ങളുടെ നമ്പർ ശേഖരിക്കണം. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ആ നമ്പർ ഒന്നാമതായി ചെയ്യേണ്ടത് അവയെ ക്രമമായി എഴുതണം. അടുത്തതായോ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. മൂന്നാമത് ചെയ്യേണ്ട പ്രവർത്തനം വലുതിൽ നിന്നും ചെറുതിലേക്ക്. അതിന് നമ്മൾ രണ്ട് പേര് പറയും. ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുന്നതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാനെന്ന് പറയും. കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലേ, ഓർക്കുന്നുണ്ടല്ലോ. വലുതിൽ നിന്നും ചെറുതിലേക്കാകുമ്പോഴോ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും ഏറ്റവും ചെറിയ സംഖ്യ എഴുതണം. അടുത്തതോ ഏറ്റവും വലിയ സംഖ്യ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചെയ്യുമല്ലോ. ഇവിടെ സ്ക്രീനിൽ കാണിച്ചാൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ എന്ന് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. വീട്ടിലുള്ളവർ സഹായിക്കണേ. എന്തായിരുന്നു പ്രത്യേകത? ആ ടീച്ചർ സ്ക്രീനിൽ എഴുതിയതിൽ സംഖ്യകൾ എഴുതിയെടുത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ടീച്ചർ ഇവിടെ എഴുതിയിരുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണേ. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുള്ളവർ ആ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുക്കുമല്ലോ. അപ്പോ മക്കൾക്ക് ശ്രദ്ധിക്കണേ, എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ടീച്ചർ പറയാം. അതായത് നമ്മൾ ഒന്നേ രണ്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? സാധാരണയായി എല്ലാവർക്കും അറിയാം, ഒന്ന് രണ്ട് മൂന്ന്. അങ്ങനെ എഴുതുന്ന സംഖ്യകൾക്ക് നമ്മൾ അറബി സംഖ്യാ സമ്പ്രദായം എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഇതുവരെയും പഠിച്ചു വന്ന സംഖ്യകൾക്ക് പറയുന്ന പേരാണ് അറബി സംഖ്യാ സമ്പ്രദായം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ ഒരു രീതിയാണ്. എന്താണെന്ന് നോക്കാം. അതിന് പറയുന്ന രീതിയാണ് റോമൻ സംഖ്യാ സമ്പ്രദായം. എങ്ങനെയാണ് റോമൻ സംഖ്യാ സമ്പ്രദായം നമുക്ക് പരിചയപ്പെടാം? ഇഷ്ടമല്ലേ, പുതിയൊരു കാര്യമല്ലേ, നമുക്ക് പഠിക്കാം. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയ ചില അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് റോമൻ സംഖ്യ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എങ്ങനെ ഒന്ന് എഴുതാമെന്ന് നോക്കാം. ഒന്ന് മുതൽ പത്ത് വരെ എഴുതുന്നതിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ, ബി, എക്സ് എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാ?
മൂന്നക്ഷരങ്ങൾ ഐ വി എക്സ് അത് ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരങ്ങൾ ഇനി ടീച്ചർ ഒന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാണിച്ചു തരാം കേട്ടോ മുതിർന്നവർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണേ ഇതുപോലെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത് ഇത് ഒന്ന് എന്ന സംഖ്യ ഒന്ന് എന്ന സംഖ്യയെ റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ഇംഗ്ലീഷിലെ ഐ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നു ഇതുപോലെ രണ്ടും എഴുതാമല്ലോ രണ്ട് എന്ന് എഴുതുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ഐ എന്ന അക്ഷരം രണ്ട് പ്രാവശ്യം എഴുതുമ്പോൾ രണ്ടാകും മൂന്ന് നമുക്ക് പരിചയപ്പെടാം മൂന്ന് എന്ന സംഖ്യ എഴുതുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ എന്ന അക്ഷരം മൂന്ന് പ്രാവശ്യം എഴുതുന്നു എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത് സംഖ്യയുടെ വലതുവശത്താണ് എഴുതിയത് വലതുവശത്ത് മൂന്ന് പ്രാവശ്യം ആയി എഴുതി അപ്പോൾ മൂന്നായി അടുത്തത് ഏതാ നാല് അല്ലേ നാല് എന്ന സംഖ്യ പഠിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് അഞ്ച് പഠിച്ച ശേഷം നാല് പഠിക്കാം എന്താണെന്നറിയോ അഞ്ച് എന്ന സംഖ്യയെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത് അപ്പോ അഞ്ച് എന്ന സംഖ്യ വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒരു സംഖ്യയുടെ വലതുവശത്ത് മൂന്ന് പ്രാവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ അപ്പോ നമ്മൾ ആദ്യം മൂന്ന് വരെ എഴുതിയപ്പോ വലതുവശത്തേക്ക് മൂന്നെണ്ണം എഴുതിയിട്ടല്ലോ ഇനി നാലാമത് ഒന്നുകൂടി ചേർത്ത് നാലെഴുതാൻ കഴിയില്ല അത് അതിന്റെ നിയമമാണ് അപ്പോ നാലെങ്ങനെയാണ് നമ്മൾ അഞ്ച് പഠിച്ചല്ലോ വി എന്ന അക്ഷരം പഠിച്ചു അഞ്ചിൽ നിന്ന് ഒന്ന് കുറവാണ് നാല് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്ന നാല് അഞ്ചിന്റെ ഇടതുവശത്ത് ഐ എന്ന അക്ഷരം ചേർക്കുന്നു അഞ്ചിന്റെ ഇടതുവശത്ത് ഐ എന്ന അക്ഷരം ചേർക്കുമ്പോൾ ഒന്ന് കുറവായി അഞ്ചിൽ നിന്നും ഒന്ന് കുറവാണ് അപ്പോ അതെങ്ങനെ വായിക്കും അഞ്ചിൽ നിന്ന് ഒന്ന് കുറവായ സംഖ്യയാണ് നാല് അപ്പോ നാല് എന്ന് വായിക്കും ഇത്തരത്തിൽ മാത്രമാണ് റോമൻ സമ്പ്രദായത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇനിയോ വലതുവശത്തേക്കല്ലേ അടുത്ത സംഖ്യ ആറാണ് ആറെങ്ങനെ എഴുതാം വലതുവശത്തേക്ക് മൂന്ന് പ്രാവശ്യം എഴുതാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആറെങ്ങനെ എഴുതാം ആറ് എന്ന സംഖ്യക്ക് അഞ്ചിനെ സൂചിപ്പിക്കുന്നത് വി എന്ന അക്ഷരമാണെങ്കിൽ ഒന്നുകൂടി വലതുവശത്ത് ഐ എന്ന അക്ഷരം കൊണ്ട് എഴുതുമ്പോൾ അത് ആറാകും അതായത് ആറെഴുതുന്നതിന് ആറിന്റെ വലതുവശത്ത് വി എന്ന അക്ഷരവും ഐ എന്ന അക്ഷരവും കൂടി ചേർക്കുന്നു ചേർക്കുമ്പോൾ ആറായി ഇതുപോലെ ഏഴും എട്ടും എല്ലാം നമുക്ക് എഴുതാൻ കഴിയും എങ്ങനെയാ ഏഴ് ഉണ്ടോ എഴുതിയിരിക്കുന്നുണ്ടോ ഏഴ് വി ഐ ഐ അപ്പൊ അത് ഏഴായി ഏഴ് എഴുതി എട്ടും എഴുതാമല്ലോ എട്ട് എങ്ങനെ എഴുതാം എട്ട് ഇതുപോലെ എഴുതാം എട്ട് എഴുതുന്നതിന് എട്ട് എഴുതിയിട്ട് വി എന്ന അക്ഷരം അഞ്ചിനെ സൂചിപ്പിക്കുന്നു ഐ ഐ എന്ന അക്ഷരം ഒന്നിനെ സൂചിപ്പിക്കുന്നു അഞ്ച് ഒന്നും കൂടെ ചേർക്കുമ്പോൾ ആറ് ഒന്നുകൂടി ചേർത്താൽ ഏഴ് ഒന്നുകൂടി ചേർത്താൽ എട്ട് അപ്പോ നമ്മളൊരു നിയമം പഠിച്ചു എന്തായിരുന്നു നിയമം റോമൻ സംഖ്യ സമ്പ്രദായത്തിൽ വലതുവശത്തേക്ക് മൂന്ന് പ്രാവശ്യം മാത്രമേ സംഖ്യ ചേർക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒൻപത് നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ അഞ്ച് പഠിച്ചതുപോലെ നമുക്ക് പത്ത് പഠിച്ചിട്ട് ഒൻപതിലേക്ക് വരാം എങ്ങനെയാ പത്ത് പത്ത് എന്ന് എഴുതുന്നതിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എക്സ് എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതക്ഷരം എക്സ് അതെ എക്സ് എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത് പത്ത് എന്ന് എഴുതുന്നതിന് എക്സ് എന്ന അക്ഷരം എഴുതുമ്പോൾ പത്താകും പത്തിൽ നിന്ന് എത്ര കുറവാണ് ഒമ്പത് ഒൻപത് എന്ന സംഖ്യ പത്തിൽ നിന്നും ഒന്ന് കുറവാണ് ഇനി എങ്ങനെ ഒൻപത് എഴുതാമെന്ന് നോക്കാം നമ്മൾ നേരത്തെ എങ്ങനെയാ അഞ്ച് പഠിച്ചിട്ടല്ലേ നാല് പഠിച്ചത് അപ്പോ അതുപോലെ പത്ത് പഠിച്ച ശേഷമാണ് നമ്മൾ ഒൻപത് പഠിക്കാൻ പോകുന്നത് കാരണം എന്താണെന്നറിയോ ചില നിയമങ്ങളൊക്കെ റോമൻ സംഖ്യാ സമ്പ്രദായത്തിലുണ്ടെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നാല് പഠിച്ചതുപോലെ ഒൻപത് എങ്ങനെ എഴുതാം ആ ശരിയാണ് എക്സിന്റെ ഇടതുവശത്ത് ഇടണമെന്നോ ആ മിടുക്കി എങ്ങനെയാ എക്സിന്റെ ഇടതുവശത്ത് ഒന്ന് ചേർക്കണമെന്നാണ് ആ മോള് പറഞ്ഞത് എങ്ങനെയാ ഒൻപത് ഒൻപത് എഴുതിയിട്ട് എക്സ് ഐ എന്നുള്ള അക്ഷരം അതായത് ഒന്നിനെ സൂചിപ്പിക്കുന്ന ഐ എന്നുള്ള അക്ഷരം
ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞ് എക്സ് എഴുതുന്നു, അതായത് എക്സിന്റെ ഇടതുവശത്തായി. അപ്പൊ നമ്മള് പത്തിൽ നിന്ന് ഒന്ന് കുറവാണ് ഒൻപത്. അപ്പൊ സംഖ്യ എങ്ങനെ വായിക്കും? ഒൻപത് എന്ന് വായിക്കും. അപ്പോ എല്ലാവർക്കും പത്ത് വരെ മനസ്സിലായല്ലോ. ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ പത്ത് വരെ എഴുതുന്നതിന് റോമൻ ഫിഗറിൽ ഉപയോഗിച്ചത്? ഐയർ ആ വിയർ എക്സ് അല്ലേ. അപ്പോ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ എതുവരെ എഴുതാൻ പഠിച്ചു? പത്ത് വരെ എഴുതാൻ പഠിച്ചു അല്ലേ. എളുപ്പമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വ്യത്യാസമുള്ള ചില സംഖ്യകൾ കൂടി പഠിക്കാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? അൻപത്, നൂറ്, അഞ്ഞൂറ്, ആയിരം. അപ്പോ അൻപത് എങ്ങനെ എഴുതാം? അൻപത് എന്ന സംഖ്യക്ക് എൽ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അൻപത് എന്ന സംഖ്യ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. നൂറിനോ? നൂറിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. അൻപതിന് എല്ലും നൂറിന് സിയും. ഇനിയോ? ഇനി ഏതാ? അഞ്ഞൂറ് അല്ലേ. അഞ്ഞൂറിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ്? ഡി. അഞ്ഞൂറിന് ഡി. ഇനിയുള്ളത് ആയിരമാണ്. ആയിരം അല്ലേ. ആയിരം ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം? ആയിരം എന്ന സംഖ്യയെ എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോ നമുക്ക് വ്യത്യാസമുള്ള ഏതൊക്കെയാണ് പഠിച്ചത്? അൻപതിന് എല്ല്, നൂറിന് സി, അഞ്ഞൂറ് ഡി, ആയിരം എം. അപ്പോ ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കാം. ഏതൊക്കെ അക്ഷരങ്ങളാണ് റോമൻ സംഖ്യ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നതെന്ന്? ഐയ ശരിയാണ്, വിയ നമ്മൾ പറഞ്ഞേ എക്സ് അല്ലേ. ആ ഐ വി എക്സ്. അൻപത് ഒന്നിപ്പോ ഏതക്ഷരമായിരുന്നു? എൽ അല്ലേ. എല്ല്. നൂറിലോ? നൂറായപ്പോ സി ആയി. അഞ്ഞൂറിലോ? അഞ്ഞൂറിൽ ഡി എഴുതി അല്ലേ. ആയിരം ആയപ്പോഴോ എം ആയി. ഇപ്പൊ ക്ലിയർ അല്ലേ? ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ റോമൻ സംഖ്യ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നത്? ഐ വി എക്സ് എൽ സി ഡി എം. ഇത്രയും അക്ഷരങ്ങളാണ് റോമൻ സംഖ്യ സമ്പ്രദായത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും റോമൻ സംഖ്യ സമ്പ്രദായം മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് എവിടെയൊക്കെയാണ് റോമൻ സംഖ്യ സമ്പ്രദായം കാണുന്നതെന്ന് നോക്കാം. നമ്മളുടെ ക്ലാസ് റൂമില് ക്ലാസിന്റെയും ഡിവിഷന്റെയും പേരുകൾ സൂചിപ്പിക്കുന്നത് റോമൻ സംഖ്യ ഉപയോഗിച്ചാണ്. ഒന്ന് എ എന്ന ഡിവിഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഒന്ന് എന്ന് എഴുതുന്നത് റോമൻ സംഖ്യയിലും എ എന്ന് എഴുതുന്നത് ഇംഗ്ലീഷ് അക്ഷരത്തിലുമാണ്. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരത്തിലാണെങ്കിൽ ഐ എ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് വായിക്കും? അതിന് മുന്നിൽ സ്റ്റാൻഡേർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എ. അതുപോലെ രണ്ട്, മൂന്ന്, നാല്, അങ്ങനെ പത്ത് വരെയുള്ള സംഖ്യകൾ സ്റ്റാൻഡേർഡിൽ എഴുതുന്നതിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? റോമൻ സംഖ്യയാണ് ഉപയോഗിക്കുന്നത്. അറിയില്ലായിരുന്നു അല്ലേ. ആ പുതിയ കാര്യമാണ്. ഇനി നിങ്ങൾ എവിടെയാണ് റോമൻ സംഖ്യ കണ്ടിട്ടുള്ളതെന്ന് നോക്കാമോ? കണ്ടിട്ടുണ്ട്, ആരൊക്കെയോ ഓർക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തരില്ലേ, ആ അതില് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എല്ലാം ഒന്ന് രണ്ട് എന്ന് എങ്ങനെയാ എഴുതുന്നതെന്ന് അറിയാമോ? റോമൻ സംഖ്യയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾക്ക് അഞ്ച് റോമൻ ഫിഗർ ഇട്ടിട്ട് അതിനകത്ത് വേറെ ചോദ്യങ്ങൾ ഉണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ ക്രമപ്പെടുത്തി എഴുതുക എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക എന്നൊക്കെ കൊടുക്കില്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് എന്തെഴുതും? റോമൻ സംഖ്യ സൂചിപ്പിക്കും. അതിന് താഴെയായിട്ട് എ ബി സി എന്ന് ആണ് എഴുതിക്കിരിക്കുന്നത്. ഇനി മുതൽ അടുത്ത സ്കൂള് തുറക്കുമ്പോൾ പരീക്ഷയൊക്കെ പോകില്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അന്ന് ടീച്ചർ ഇത് പഠിപ്പിച്ച് തന്നതാണെന്ന് ഓർക്കുക വേണം. ചെയ്യുമല്ലോ. ഇനി ടീച്ചറ്, ചില കൂട്ടുകാർക്ക് വേറൊരു രീതിയിൽ എഴുതാൻ അറിയാം. അറിയാമല്ലോ അല്ലേ. ഏതാണ് ആ രീതി? ബ്രെയിൽ ലിപി. ബ്രെയിൽ ലിപി എല്ലാവർക്കും അറിയാം അല്ലേ. കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് അറിയാം. ടീച്ചറിനറിയാം. ടീച്ചറിന്റെ ചില കുട്ടികളൊക്കെ നന്നായിട്ട് ബ്രെയിൽ എഴുതുന്നവരുണ്ട് കേട്ടോ.
എങ്ങനെയാ റോമൻ സംഖ്യാ സമ്പ്രദായം ബ്രെയിൽ എഴുതുന്നതെന്ന് അറിയാമോ? ബ്രെയിൽ ലിപിയില് ഓരോന്നിനും ഓരോ സിമ്പലുകളാണ് സൂചിപ്പിക്കുന്നത്, അഥവാ ചിഹ്നങ്ങൾ. അപ്പോ റോമൻ ലിപി എഴുതുന്നതിന് എങ്ങനെയായിരിക്കും സൂചിപ്പിക്കുക? റോമൻ ലിപി എഴുതുന്നതിന് തൊട്ട് മുമ്പായി ഡോട്ട് 5 6 എന്നിട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു കുത്തിട്ടിട്ട് 5 6 ഇട്ട് കഴിഞ്ഞാൽ എന്താകും? അത് റോമൻ ലിപിയെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോട്ട് 5 6 അഥവാ 5 6 ഇട്ടിട്ട് ഇംഗ്ലീഷ് അക്ഷരത്തിലെ ഐ എന്ന് എഴുതുമ്പോൾ എന്തായി? റോമൻ സംഖ്യ 1 അല്ലേ? ഇംഗ്ലീഷ് അക്ഷരത്തിലെ ഡോട്ട് 5 6 ഇട്ടിട്ട് ഇംഗ്ലീഷ് അക്ഷരത്തിലെ ഐ എന്ന് 2 പ്രാവശ്യം എഴുതുമ്പോഴോ? 2. 3 എഴുതുന്നത് എങ്ങനെയാ? ഡോട്ട് 5 6 ഇംഗ്ലീഷ് അക്ഷരത്തിലെ ഐ എന്ന അക്ഷരം 3 പ്രാവശ്യം എഴുതുന്നു. ഇങ്ങനെ ക്രമമായി നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ കഴിയുമല്ലോ അല്ലേ? ഇനി ബ്രെയിൽ പുസ്തകം ഉപയോഗിക്കുന്ന ആ കൂട്ടുകാരില്ലേ, ആ ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ബ്രെയിൽ പുസ്തകത്തിലെ ആദ്യം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വലത് വശത്തായിട്ട് ക്ലാസ് എഴുതിയിട്ടുണ്ടാവും. ഈ പുസ്തകത്തിലെ ക്ലാസ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഇതാ ഇവിടെയായിട്ട് എഴുതിയിരിക്കുന്നത് ക്ലാസ് 4 എന്നാണ്. എങ്ങനെ മനസ്സിലായിന്നല്ലേ? ഇതിനകത്ത് ബ്രെയിലിൽ എഴുതിയിട്ടുണ്ട്. ബ്രെയിൽ അറിയാവുന്ന കൂട്ടുകാർ എഴുതിയതാ ഇത്. അപ്പൊ ഇതുപോലെ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ നമ്മൾ ഏത് ക്ലാസിന്റെ ആണെന്ന് മനസ്സിലാക്കുന്നതിന് സ്റ്റാൻഡേർഡ് റോമൻ ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ റോമൻ സംഖ്യാ സമ്പ്രദായം കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളതെന്ന്? ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിരിക്കുന്ന റോമൻ സംഖ്യയുണ്ട്, പിന്നെയോ ക്ലാസ്സും ഡിവിഷനും എഴുതുന്നിടത്ത് റോമൻ സംഖ്യയുണ്ട്, പിന്നെ നമ്മുടെ ബ്രെയിൽ പുസ്തകത്തിൽ, ബ്രെയിൽ പുസ്തകത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ പുസ്തകത്തിലും റോമൻ സംഖ്യ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ബ്രെയിൽ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ടീച്ചർ ഇത് പറഞ്ഞത്. എല്ലാത്തിലും റോമൻ സംഖ്യയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പോൾ റോമൻ സംഖ്യ സമ്പ്രദായം മനസ്സിലായല്ലോ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ, നിങ്ങളുടെ ടീച്ചറിനോട് കൂടി ചോദിക്കണം. അപ്പോ ഇത് ഈ ക്ലാസ് 4 സംഖ്യകൾ വ്യത്യസ്ത രീതിയിൽ ചിത്രീകരിക്കാം എന്നുള്ള പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, നേരത്തെ ചില പ്രവർത്തനങ്ങൾ തന്നിരുന്നു, മാത്രമല്ല ഇനി ചെയ്യേണ്ടത് റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. എന്താണെന്നല്ലേ? ഇപ്പൊ നമുക്ക് ദൂരെ എങ്ങും പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടു നമ്പർ, പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ ഒക്കെ ഒരു നമ്പർ, അത് നമ്മുടെ വീടിന് എന്താ വാതിലിന് മുകളിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എങ്ങനെയാ എഴുതിയിരിക്കുന്നതെന്ന് വീട്ടിലുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടു നമ്പർ, അതായത് നിങ്ങളുടെ വീടിൻ്റെ വാതിലിന് മുകളിലായി പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ഒരു ബോർഡ് ഉണ്ടാവും. അതിൽ വാർഡ് നമ്പർ, വീട്ടു നമ്പർ എന്ന് 2 കോളങ്ങളുണ്ട്. വാർഡ് നമ്പർ റോമൻ സംഖ്യയിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, വീട്ടു നമ്പർ അറബിക് സമ്പ്രദായത്തിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് വർക്ക്ഷീറ്റ് ഒന്ന് നോക്കാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടിനടുത്തുള്ള 5 വീടുകളുടെ വീട്ടു നമ്പർ ശേഖരിക്കുക. അതിൽ നിന്നും വാർഡ് നമ്പർ എഴുതിയിരിക്കുന്നത് മാർക്ക് ചെയ്യുകയും വീട്ടു നമ്പർ എഴുതുകയും വേണം. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ അറബി സംഖ്യാ സമ്പ്രദായവും റോമൻ സംഖ്യാ സമ്പ്രദായവും 2 കോളങ്ങളിലായി ടീച്ചർ തന്നിട്ടുണ്ട്. അതിനെ ചേരുംപടി ചേർത്ത് കൃത്യമാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാവരും മിടുക്കരായിട്ട് ശ്രദ്ധയോടെയാണ് ഇരുന്നത് അല്ലേ? എല്ലാവർക്കും ഇതുവരെ നല്ല സന്തോഷത്തോടെ ഇരുന്ന് ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കുഞ്ഞു മക്കൾക്കും ടീച്ചർ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.